ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ പ്രസ്താവന സത്യപ്രജ്ഞ ലംഘനമാണ് അദ്ദേഹം ഗവർണർക്കെതിരെ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് രാജ്യത്തിൻ്റെ ഐക്യവും പരമാധികാരവും സംരക്ഷിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ഉത്തർപ്രദേശുകാരനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ കേരളത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ അത് വിഭാഗീയത വളർത്തുന്ന ഒരു പ്രസ്താവനയാണ് സംസ്ഥാനങ്ങളെ വേർതിരിച്ച് കാണുന്ന പ്രസ്താവനയാണ് തൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു കാര്യം ഗവർണറാണ് മന്ത്രിമാരെ അപ്പോയിൻറ് ചെയ്യുന്നത് നൂറ്റി അറുപത്തി നാല് ഒന്ന് പ്രകാരം ഗവർണറുടെ പ്രീതിക്കനുസരിച്ച് തന്നെയാണ് മന്ത്രിമാരെ അപ്പോയിൻറ് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളല്ല മന്ത്രി തിരഞ്ഞെടുക്കപ്പെടുന്നത് എം എൽ എമാരാണ് മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രിയെ ഗവർണർ നിയമിക്കുന്നതാണ് അതുകൊണ്ട് ഗവർണറുടെ അപ്രീതിക്ക് പാത്രമായ ധനകാര്യമന്ത്രിയെ സ്ഥാനത്ത് നീക്കി സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധി ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം ദുരഭിമാനം വെടിഞ്ഞ് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിനെ പുറത്താക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അനാവശ്യമായി ഒരു പാർട്ടി പോലെ പെരുമാറുകയാണ് പാർട്ടി സെക്രട്ടറിയുടെ കസേരയിലല്ല ശ്രീ പിണറായി വിജനിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഉത്തരവാദപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഭരണഘടനാ പദവികളാണ് ആ പദവികളിലിരിക്കുമ്പോൾ കൈകാര്യം ചെയ്യേണ്ട രീതിയും ഉപയോഗിക്കേണ്ട ഭാഷയുമല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഗവർണർക്കെതിരായ അനാവശ്യമായ പ്രചാരണങ്ങളിൽ നിന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത് കേരളത്തിൽ സർവകലാശാലകളിൽ അനധികൃതമായി യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്വന്തക്കാരെ തിരികെ കയറ്റിയതാണ് പ്രശ്നങ്ങൾ കാരണമായത് സാങ്കേതിക സർവകലാശാലയിൽ സുപ്രീം കോടതി പറഞ്ഞ വിധി എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണ് യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ അല്ലെങ്കിൽ വൈസ് ചാൻസലർ സ്ഥാനത്തെത്തിയ എല്ലാവരും രാജിവെക്കേണ്ട സ്ഥിതിയാണുള്ളത് അതിനുള്ള മാതൃകാപരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് അതിലുള്ള ജാളിത ഗവർണർക്കെതിരെ പ്രസ്താവന ഇറക്കി അവജ്ഞയോടുകൂടി തെറ്റായ പ്രചരണം നടത്തുന്ന സർക്കാറാണ് മുഖ്യമന്ത്രിയാണ് ഇന്നുണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരവാദി മറിച്ച് ഗവർണർ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും നിയമവാഴ്ചയെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്